നമസ്കാരം. കൊറോണ രാജ്യത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങിയ ശേഷം, ലോക്ക്ഡൌണും പ്രഖ്യാപിച്ച ശേഷം, മാർച്ച് മാസം 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM CARES എന്നൊരു പുതിയ ട്രസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. ആ ട്രസ്റ്റിൻ്റെ പേരാണ് PM CARES. അതായത് കൊറോണ അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങളിൽ ആളുകൾക്ക്, പൗരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഫണ്ടാണ് ഈ PM CARES ഫണ്ട് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, പ്രതിരോധമന്ത്രിയുണ്ട്, ധനകാര്യമന്ത്രിയുണ്ട്. ഇത്രയും ആളുകൾ ഈ ട്രസ്റ്റിലെ അംഗങ്ങളാണ്. സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ആ പ്രതിസന്ധി ഒരു മഹാ സാമ്പത്തിക പ്രതിസന്ധിയായി മാറുമെന്ന് പ്രവചിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സർക്കാരിന് മാത്രം അതിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് നാട്ടിലെ സമ്പന്നരും നല്ല മനസ്സുള്ളവരെയും സഹകരിക്കാനായി ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മെയ് മാസം 20-ാം തീയതി പുറത്തു വന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 10,000 കോടി രൂപ ഈ ഫണ്ടിലേക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് ടാറ്റ 1,500 കോടി കൊടുത്തു, അദാനി 100 കോടി കൊടുത്തു, 5 കോടി റിലയൻസ് കൊടുത്തു, യൂസഫിന് കൊടുത്തു 10 കോടി. അങ്ങനെ കോടികളുടെ കണക്ക് നമ്മൾ ധാരാളം കേട്ടു. അത് 10,000 കോടി ആയിരിക്കുന്നു. ഇത്രയും നല്ലത് തന്നെ. എന്നാൽ ജനങ്ങളോട് പണം വാങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഏതൊരു സർക്കാർ ഏത് പദ്ധതി തുടർന്നാലും അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം. എത്ര രൂപ എവിടെ നിന്നൊക്കെ ആരൊക്കെ നൽകുന്നുണ്ട് എന്നും അതിൽ നിന്ന് എത്ര രൂപ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നും വ്യക്തമായ കണക്കുണ്ടാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. PM CARE ഫണ്ടിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ട്. എന്നാൽ ആ വെബ്സൈറ്റിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുകയില്ല. PM CARE ഫണ്ടിൽ എന്തേരം രൂപയുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും, എത്ര ചെലവാക്കിയത് കഴിയും. പക്ഷേ എവിടെ നിന്നൊക്കെ ഈ പണം വന്നു, എവിടേക്കൊക്കെ ഈ പണം പോയി? PM CARE ഫണ്ടിൽ നിന്നും ഒരാൾക്ക് കൊടുക്കുന്നത് 1,000 രൂപയാണെങ്കിലും അത് ആർക്ക് കൊടുത്തു എന്നത് അറിയണം. മാത്രമല്ല അത് എന്തു മാനദണ്ഡ പ്രകാരമാണ് അവർക്ക് കൊടുത്തത് എന്നും അറിയണം. അല്ലെങ്കിൽ അഴിമതി ഉണ്ടാവും, ഒരു തർക്കവും വേണ്ട. മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 2 നിരാശാജനകമായ റിപ്പോർട്ടുകളുണ്ട്. ഒന്ന്, CAG ഓഡിറ്റിങ്ങിന് ഇത് വിധേയമല്ല. അതായത് ഇത് ആർക്കും ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡ് യോഗം ചേർന്ന് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്താം, അത് നിർബന്ധമല്ല. 2, ഇത് വിവരാവകാശ നിയമത്തിന് പുറത്താണ്. ബാംഗ്ലൂരു നിയമ വിദ്യാർത്ഥിനി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കുന്നു, PM ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ മറുപടി കൊടുത്തത് ഇത് ഒരു പൊതുസ്ഥാപനമല്ല, അതുകൊണ്ട് തരത്തില്ല. അത് തന്നെ തെറ്റാണ്. ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്നതെല്ലാം പൊതുസ്ഥാപനമാണ് എന്ന് വിവരാവകാശ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും രാജ്യത്തെ ബാക്കി പ്രധാനപ്പെട്ട 3 വകുപ്പ് മന്ത്രിമാരും ഉൾപ്പെടുന്ന ജനങ്ങളോട് പണം വാങ്ങുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഫണ്ടിംഗ് സംവിധാനം പൊതുസ്ഥാപനമല്ല എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്, ദുരൂഹമാണ്. മാത്രമല്ല അതിൽ കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കില്ലെങ്കിൽ, സുതാര്യതയില്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ കഴിയും. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ഇതിനൊരു കൈക്കൂലിയാക്കി മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ 1,500 കോടി ടാറ്റ കൊടുത്തു, റിലയൻസ് 5 കോടിയോ കൊടുത്തുള്ളൂ. ഈ 2 കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ടാറ്റയാണ് അസാധാരണമായ ജനാധിപത്യ ബോധമുള്ള, ഈ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ സ്ഥാപനമാണ് ടാറ്റ എന്ന് പറയുന്നത്. അതേസമയം റിലയൻസ് പുതുമഴയിൽ കിളിർത്തു വന്ന, ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് റിലയൻസും ടാറ്റയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഒരുപക്ഷേ റിലയൻസ് മുൻപിലെത്തിയത്, രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും സമ്പന്നരിലേക്ക് റിലയൻസ്. അതെന്തുമാവട്ടെ, ഇത്തരം കമ്പനി, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥാപനം, ഒരു രാജ്യത്തെ ഒരു സ്ഥാപനത്തിന് 500 കോടിയുടെ മൂല്യമോ, പ്രതിവർഷം 1,000 കോടി ടേൺ ഓവറോ, പ്രതിവർഷം 5 കോടി ലാഭമോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലാഭത്തിൻ്റെ 2% CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ അത് ഇൻകം ടാക്സിൽ ഉൾപ്പെടുത്തിക്കൊള്ളും. അപ്പോൾ അനേകം കമ്പനികൾ ഇങ്ങനെയുണ്ട്. ഇതിന് യോഗ്യതയുള്ള കമ്പനിയായി PM CARE ഫണ്ട് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ ഈ തുക രാജ്യത്തെ അവർക്ക് ഇഷ്ടമുള്ള നല്ല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എളുപ്പമാണ്. അവരുടെ നിയമപരമായ ബാധ്യത തീരുകയും ചെയ്യും, പ്രധാനമന്ത്രിക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സർക്കാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ നല്ലതാവുകയും ചെയ്യും, ഒരു കൈക്കൂലിയായി ഇത് മാറാം. പ്രധാനമന്ത്രിയുടെ അത്തരമൊരു സാധ്യത ഉള്ളപ്പോൾ
പ്രധാനമന്ത്രിയും സർക്കാരും ഉറപ്പുവരുത്തേണ്ടത് ഈ ഫണ്ട് അർഹതയുള്ളവർക്ക് മാത്രം പോയി എന്നതാണ്. പിണറായി വിജയനെ രാവിലെയും വൈകുന്നേരവും സുതാര്യതയില്ലായ്മയുടെ പേരിൽ തെറിവിളിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് ഈ വിമർശനം ഉയർത്താതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സംഘപരിവാറുകാർ പിണറായി വിജയൻ ഇഷ്ടക്കാർക്ക് വേണ്ടി ദൂർത്തടിക്കുന്നത് പരാതി ഉയർത്തുന്നുണ്ട്. അത് ഇഷ്ടക്കാർക്ക് വേണ്ടി ദൂർത്തടിക്കുന്നു നമ്മൾ അറിയുന്നത് സുതാര്യതയുള്ളത് കൊണ്ടാണ്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിൽ സുതാര്യത മാറ്റിവെക്കുമ്പോൾ ഇത് ആർക്ക് കൊടുത്തു എന്ന് പോലും അറിയാൻ കഴിയാതെ വരും. 3,100 കോടി രൂപ ചെലവാക്കി എന്ന് ഈയിടെ പറഞ്ഞു, അതിന് ഉത്തരവിറക്കി. പക്ഷേ ഈ 3,100 കോടി രൂപ ആർക്ക് കൊടുത്തു? അതിൽ ഭൂരിപക്ഷം പോയിരിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിനാവാം, കാരണം വെന്റിലേറ്റർ വാങ്ങാനൊക്കെ കൊടുത്തു എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ എല്ലാ ഓരോ പൈസയ്ക്കും കണക്കുണ്ടാവണം, സുതാര്യത ഉണ്ടാവണം, കാരണം അത് ജനങ്ങളുടെ ഫണ്ടാണ്. ഇത് മിസ്യൂസ് ചെയ്യുന്ന ഉപകാരം. പ്രധാനമന്ത്രി ഒരു കാര്യം ഓർക്കുക, ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അങ്ങേ അധികാരത്തിലെത്തിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അഴിമതിയിൽ 6 അടി നിന്ന കോൺഗ്രസ് ഭരണം, അതിൽ നിന്നൊരു മുക്തി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. 2, ഗുജറാത്തിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവരികയും അഴിമതി വിരുദ്ധ ഇമേജ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തെ അടിസ്ഥാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് മോദിയെക്കുറിച്ച് ജനങ്ങൾ കരുതി. ഈ 2 കാരണങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നത്, ആദ്യത്തെ ഭരണം ജനങ്ങൾക്ക് തൃപ്തികരമായതുകൊണ്ട് തന്നെയാണ് വീണ്ടും അധികാരത്തിലെത്തിച്ചത്. മാത്രമല്ല വളരെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ രാജ്യത്തെ കൂടുതൽ ഹിന്ദുത്വവൽക്കരിക്കുന്നതിനും വോട്ടുറപ്പിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞു. അത് രാഷ്ട്രീയം, അതെന്തുമാവട്ടെ, അതൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അഴിമതി വിരുദ്ധമായ ഒരു ഇമേജ് ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിലനിർത്തണം. ഇത്തരത്തിലുള്ള ഒരു ഫണ്ടിൽ ഇടപെടുമ്പോൾ, അതിൽ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ ഇമേജിന് തന്നെയാണ് തടസ്സമാകുന്നത്. ജനങ്ങളുടെ ഓരോ കാശിനും സുതാര്യത ഉണ്ടാവണം. അതെങ്ങനെ കിട്ടി, എങ്ങോട്ട് പോയി എന്നറിയാനുള്ള അർഹതയുണ്ട്. നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി മോദി വൃത്തികേടാണ് കാണിക്കുന്നത്. ഈ വൃത്തികേടിന് അദ്ദേഹം തന്നെ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.